ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ പതിനഞ്ചാമത്തെ നോമ്പാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് പോയിട്ട് വീഡിയോ കണ്ടാലോ രാവിലെ നമ്മൾ മരുത്തുമെന്ന് ഇത് പറച്ച് കളക്ട് ചെയ്യുന്ന പരിപാടി പരിപാടിയായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ പഴുത്ത് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ പറിച്ചു ഇതേപോലെ നോമ്പൊക്കെ തുറന്നിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ച് എടുത്തു വെച്ചാണ് അപ്പം ഞാനൊരു കൗതുകത്തിന് വേണ്ടി വീഡിയോ വെച്ചായിരുന്നു അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ചെയ്യാമല്ലോ വിചാരിച്ചു അപ്പോൾ ഇത് ഇഷ്ടംപോലെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആ നോമ്പിനെ ഞാൻ കഴിഞ്ഞ വീഡിയോടും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റു ആയിട്ട് നല്ല മധുരമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതറിയാത്തവരുണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ നാട്ടിൽ ഇതിനും മൽബറി എന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നോമ്പിനുള്ള വൈകുന്നേരം വൈകുന്നേരക്കാർക്കും നമ്മളെന്തായിരുന്നു നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ വെച്ചാൽ ഭക്ഷണമൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങി അങ്ങനെതാണ് ഞാനിന്നിവിടെ ഉള്ളിയോടെ ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളി മൂന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നീളത്ത് തന്നെ കട്ട് ചെയ്ത് വെക്കുക പറ്റ ചെറുതാക്കി കട്ട് ചെയ്യരുത് ഇതുപോലെ നീളത്ത് കട്ട് ചെയ്യുക അപ്പോൾ അതിവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പ ഉപ്പൻ്റെ പഴം പൊരി പഴം പൊരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പഴം പൊരിക്കുള്ള ഉപ്പ റെഡിയാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉള്ളിയുടെ ഒക്കെ വേണ്ടി നമ്മൾ മൂന്ന് മൂന്നുള്ളിയാട്ടോ അവിടെ എടുത്തിട്ടുള്ള അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ രണ്ടില്ലി കരിവേപ്പിൻ്റെയും ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം അത് നന്നായിട്ട് ചതച്ചിട്ടാട്ടോ നമ്മൾ ഇടുന്നത് അതുപോലെ തന്നെ മൂന്ന് ഉള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് അതിൻ്റെയൊക്കെ പണിയിലാട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ ആരും ലൈക്ക് അടിക്കുന്ന കാണുന്നില്ല മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാം നിങ്ങൾ ഓരോ ലൈക്കും കമൻറ്റുമാണ് നമുക്ക് പിന്നീടും പിന്നീടും വീഡിയോ അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്യാപ്ഷൻ്റെ കൊടുത്തിട്ടുണ്ടാകും ഞാൻ ബ്യൂട്ടി വ്ളോഗ് ഹിജാബ് വ്ളോഗ് അങ്ങനെ ഫുഡിൻ്റെ മൊത്തമായിട്ട് അങ്ങനെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല മൊത്തമായിട്ടുള്ളൊരു വീഡിയോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫുഡിൻ്റെ എനിക്ക് വലിയ വശ വശമൊന്നും ഇല്ല പക്ഷെ അറിയുന്നത് ഉണ്ടാക്കുക ുന്നത് ഒരു വ്ളോഗായിട്ട് നമ്മളൊരു ഡേ ലൈഫ് വ്ളോഗായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഇങ്ങനത്തെ ഒക്കെ എടുത്തിടുന്നത് അങ്ങനെ ഇതാണ് നമ്മൾ കട്ട് ചെയ്തത് ഉള്ളി കട്ട് ചെയ്തിട്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ അതിനെ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെ ഉള്ളി ഇടയ്ക്കെന്ന് നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഉള്ളി അട ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാട്ടോ ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കും എനിക്കങ്ങനാണെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ഇതിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനേ ഒരു വ്ളോഗായി ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെതാണ് ഉള്ളി നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നത് ഇന്ന് നമ്മുടെ വീട്ടിൽ നിർത്താത്തതിന് മുകളുണ്ട് കേട്ടോ മൂന്നാമത്താൻ്റെ അപ്പോൾ ഉള് മോനെ കാണാൻ വേണ്ടിയിട്ട് മൂന്നാല് ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെതാണ് നമ്മൾ ഉള്ളി നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടുക എന്നിട്ടും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ കൈ വെച്ചിട്ട് തന്നെ അപ്പോൾ ഓളെ ഓള കയ്യാട്ടോ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വീടിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓള കയ്യാട്ടോ കാണുന്നുണ്ടായിരുന്നത് ഉള്ളി ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ പറയുന്നത് ഉള്ളിയിലുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് ആ വെള്ളത്തിൽ വേണം കേട്ടോ നമ്മൾ എന്താ പറയുക ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോഴേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് നമുക്ക് വെള്ളം എക്സ്ട്രാ ചേർക്കാം പക്ഷേ ഒരുപാടൊന്നും ചേർക്കാൻ പറ്റില്ല അത് ഞാൻ എത്ര കണക്കൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ലാസ്റ്റ് അപ്പം ഇതിൽ അപ്പം ആ ഉള്ളിയിലുള്ള വെള്ളം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് കേട്ടോ ഇനി ഉള്ളി വടയിലേക്കുള്ള പൊടി ഐറ്റംസുകളൊക്കെ ചേർക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് മൈ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാക്കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ കാരണം പൊടിയിൽ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം പൊടിയിലേക്കും കൂടെ എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ പരുവത്തിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ട് കുറച്ച് വളരെ കുറച്ച് മാത്രം മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതാ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂണ് മൂന്ന് ടീസ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് വെള്ളം കുറവ് കണ്ടിട്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അധികം വേണ്ട കാരണം ഉള്ളിയിൽ ഉള്ളിൽ നിന്ന് വരുന്ന ആ വെള്ളത്തോടു കൂടി നമ്മൾ ഉള്ളിയോട ഉണ്ടാക്കുമ്പോൾ കേട്ടോ അതിൻ്റെ ആ ടേസ്റ്റ് വരിക നമ്മൾ ഓവർ വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ ആ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒന്നാമത് നമ്മൾ പൊക്കോട മതിരിയല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ഇതുപോലെ തന്നെ കട്ടിയിൽ നിൽക്കണ്ടതല്ലേ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ മാത്രമായിട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഇത് ഒരു മണിക്കൂർ റെസ്റ്റിന് വയ്ക്കുക കാരണം ഉള്ളിയിലുള്ള വെള്ളം ഒക്കും കൂടെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമുള്ളതാട്ടോ കാണുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെയൊക്കെയുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ വെളിച്ചെണ്ണമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കയ്യിൻ്റെ നടുവിലിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇടാം അങ്ങനെ കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് കൈ വെച്ച് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഉള്ളിവട നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിവട ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി തന്നെ ആയിരുന്നു തട്ടുകട സ്റ്റൈൽ ഉള്ളിവട തന്നെ ആയിരുന്നെട്ടോ അങ്ങനെ ഇതാ നമ്മൾ വത്തക്ക ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഉപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപ്പ പഴം ഇരിച്ചിട്ടുണ്ടായിരുന്നു അതും റെഡിയായി അങ്ങനെ ഇതാ നോമ്പ് തുറക്കാം കേട്ടോ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ വത്തക്ക ജ്യൂസ് ആയിരുന്നു ആയിരുന്നിട്ടോ ഒന്നുണ്ടായിരുന്നത് അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു നോമ്പ് തുറന്നു അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നത് പുട്ടും തേങ്ങ കറിയായിരുന്നു കേട്ടോ ചിക്കൻ ചിക്കൻ തേങ്ങരച്ച കറി നമ്മൾ നോമ്പ് തുറക്കാനും അതുതന്നെ ആയിട്ടുണ്ടാവും പിന്നെ പുലച്ചത്തേക്ക് അത്തായത്തിന് കഴിക്കാനും ചിക്കൻ മുളകിട്ട കറിയുണ്ടാവും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അയക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബൈ